കേൾട്ടുകൾബോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MOT ടെസ്റ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്കൊരു MOT ടെസ്റ്റ്, പ്രത്യേകിച്ച് അഡ്വൈസറീസോ അല്ലെങ്കിൽ മേജർ ഫോൾട്ടോ ഒന്നും ഇല്ലാതെ എങ്ങനെ പാസ്സായി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ യു കെയിൽ ആദ്യമായിട്ട് വന്ന അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയി വന്നവരാണ് ആദ്യമായിട്ടാണ് നമ്മൾ MOT ടെസ്റ്റിന് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് MOT ടെസ്റ്റ് എടുക്കുന്നതെന്നും എന്താണ് MOT ടെസ്റ്റ് എന്നുള്ളതാണ്. MOT ഫുൾ ഫോം മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് എന്നാണ്. 1960s യു കെ ഗവൺമെന്റ് ഈ MOT ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു MOT ടെസ്റ്റിലൂടെ യു കെ ഗവൺമെന്റ് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് വെഹിക്കിൾ സേഫ്റ്റി, രണ്ടാമത്തത് എക്സോസ്റ്റ് എമിഷൻ, മൂന്നാമത്തത് റോഡ് വെൽത്തിനസ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് യു കെ ഗവൺമെന്റ് നിർബന്ധമായിട്ടും വർഷാവർഷം MOT ടെസ്റ്റ് പാസ്സാക്കി എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ വാഹനങ്ങളുടെ CC അടിസ്ഥാനത്തിൽ ക്ലാസുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ MOT ടെസ്റ്റിന്റെ കാലയളവ് നിശ്ചയിക്കുന്നത്. സാധാ പാസഞ്ചർ കാറുകളെല്ലാം Class 4 വരുന്നത്. അത് വർഷാവർഷത്തിലാണ് നമ്മുടെ കാറുകളുടെയൊക്കെ MOT പാസ് ചെയ്തെടുക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഒരു നമ്മളൊരു വണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ പല ആപ്ലിക്കേഷൻ്റെ സഹായത്താൽ നമ്മൾ MOT ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുക, MOT ചെക്ക് ചെയ്തിട്ട് നോക്കുക MOT വാലിഡിറ്റി. ആ സമയത്ത് നമുക്ക് ഒരു 8 മാസം 9 മാസം ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വണ്ടി ഓക്കെ ആണ്. പക്ഷേ ഒരിക്കലും ഒരു വണ്ടി മേടിക്കാനുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് MOT ടെസ്റ്റിനെ കാണരുത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, വണ്ടിയുടെ മെയിൻ നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ പണികൾ വരുന്ന ഏരിയയാണ് ക്ലച്ചും ഗിയർ ബോക്സും എഞ്ചിനും. ഈ മൂന്ന് മേഖലകളിലും ഒരു യാതൊരു ടെസ്റ്റും MOT ടെസ്റ്റ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ പണി വരാൻ സാധ്യതയുള്ള ഈ മൂന്ന് ഏരിയാസും MOT ടെസ്റ്റിൽ കവർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു MOT ഉള്ള വണ്ടി മേടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റി ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല, അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. MOTക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം ഏതൊക്കെ കാറ്റഗറി വണ്ടികൾക്കാണ് MOT വേണ്ടത്, ഏതൊക്കെ കാറ്റഗറി വണ്ടികൾക്കാണ് MOT വേണ്ടാത്തത്. പിന്നെ മാക്സിമം MOT ഇപ്പോൾ നമുക്കൊരു MOT ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ Class 4 വെഹിക്കിൾസിന് ചാർജ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 54.85 pence ആണ്. ഇതിൽ കൂടുതൽ ഒരു MOT സെൻറ്ററിന് ചാർജ് ചെയ്യാൻ പറ്റില്ല. അത് ക്ലാസ് മാറുന്നതിനനുസരിച്ച് ചാർജസ് മാറും. എനിക്ക് തോന്നുന്നത് ലോറി കാറ്റഗറിയിലൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് 124 pounds ചാർജ് വരുന്നത്. അത് ഡിഫറെൻറ്റ് ക്ലാസ് വെഹിക്കിൾസും ഡിഫറെൻറ്റ് റേറ്റാണ്. ഇപ്പോൾ നമുക്ക് UKയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ MOT സെൻറ്ററുകളും പല ചാർജസിലാണ്. അവർ കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പാക്കേജസൊക്കെയാണ് അവർ കൊടുക്കുന്നത്. ഞാൻ ചെയ്തത് ഇപ്പോൾ 29 pounds 30 pounds ഞാൻ ചെയ്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലാ വാഹനങ്ങൾക്കും വർഷാവർഷം MOT ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അതിൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ MOT വരുന്നത് ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത 4th വർഷം മുതലാണ്. അതായത് ആദ്യത്തെ 3 വർഷം MOT ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവേർഡ് ആയിട്ടുള്ള ഗുഡ്സ് വെഹിക്കിൾസിന് MOT ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തൊരു കാറ്റഗറി വരുന്നത് 40 വർഷം പഴക്കമുള്ള ക്ലാസിക് കാറുകൾക്ക് MOT ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ അതിൻ്റെ എഞ്ചിനോ ഗിയറിനോ അതിൻ്റെ മെയിൻ പാർട്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാഹനങ്ങൾക്ക്, പഴയ ക്ലാസിക് കാറുകൾക്ക് MOT ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ വരുന്നൊരു കാറ്റഗറിയാണ് ട്രാക്ടേഴ്സ്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാക്ടേഴ്സിനും MOT ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇതല്ലാതെ വരുന്ന എല്ലാ കാറ്റഗറികൾക്കും MOT ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ വരുന്നത് നമുക്കിപ്പം ഒരു കാറിന് MOT ടെസ്റ്റ് അഡ്വാൻസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കിപ്പം അടുത്ത മാസമാണ് എക്സ്പയർ ആകുന്നുണ്ടെങ്കിൽ മാക്സിമം 30 ദിവസം മുമ്പാണ് നമുക്ക് MOT ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു 31st ദിവസം എക്സസ് ആക്കി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും MOT ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഇങ്ങനൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് പെയ്ഡ് അപ്പോയിൻമെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം. 30 ദിവസത്തിൽ കൂടുതൽ മുൻപായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യം കൂടെ ഉണ്ട്. എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഹോൺ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. ലൈറ്റ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വണ്ടിയുടെ ഇഗ്നിഷൻ ഓഫ് ആക്കിയിട്ടും ഓൺ ആക്കിയിട്ടും നമ്മുടെ പാർക്ക് ലൈറ്റ് അതായത് എമർജൻസി ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അത് ചില വണ്ടികളുടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാനുള്ള ചാൻസ് തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അതുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്പർ പ്ലേറ്റ്. നമ്പർ പ്ലേറ്റിൽ UK ഗവൺമെൻറ് പറയുന്ന കുറച്ച് മെഷേഴ്സും കുറച്ച് റൂൾസ് ഉണ്ട്. അതെല്ലാം കീപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. അത് മാത്രമല്ല, നമ്പർ പ്ലേറ്റ് പൊട്ടിയിട്ടില്ല, ഡാമേജ് ഒന്നുമില്ല, അത് മാത്രമല്ല നല്ലോണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. കളർ കോഡ് ഉള്ളത് നമ്മൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് വിൻസ്ക്രീൻ. വിൻസ്ക്രീനിൽ നമുക്ക് കണ്ടുവരുന്ന ചാലഞ്ചസ് ക്രാക്ക് മാർക്കുകളാണ്. അപ്പം Zone A ആയിട്ടും Zone B ആയിട്ടും ഗ്ലാസിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിൽ നിന്ന് 290 mm വൈഡായിട്ട് വരുന്ന ഒരു ഏരിയനെയാണ് Zone A ആയിട്ട് വരുന്നത്. Zone A 10 mm അതിൽ കൂടുതലോ ഉള്ള ക്രാക്കുകളുണ്ടെങ്കിൽ നമ്മൾ ഫെയിലാവും ടെസ്റ്റിന്. ബാക്കിയുള്ള ഏരിയാസിൽ Zone B വരുന്നതിൽ 40 mm കൂടുതലോ 40 mm ആയിട്ടുള്ള ക്രാക്കുകളുണ്ടെങ്കിൽ നമ്മൾ ഫെയിലാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിൻസ്ക്രീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിസിബിലിറ്റിയാണ്. ഡാഷ് ക്യാമോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ടെമ്പററി ആയിട്ട് നമുക്ക്
ഊരി വെക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, അത് വിഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈപ്പർ ബ്ലേഡ്. വൈപ്പർ ബ്ലേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിൻ്റെ ഒരു പുവർ ക്വാളിറ്റി ആണ് അതിനുള്ളത് എങ്കിൽ, നല്ലോണം വെള്ളം വൈപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വൈപ്പർ ബ്ലേഡുകൾ ചേഞ്ച് ചെയ്യും. ഞാൻ എൻ്റെ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്തിട്ടാണ് ടെസ്റ്റിന് കൊണ്ടുപോയത്. അതും കൂടെ ശ്രദ്ധിക്കും. നാലാമത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചർ ചെക്കാണ്. അത് നാലാമത്തെ വരുന്ന സീറ്റ് ബെൽറ്റ് ആണ്. സീറ്റ് ബെൽറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഓക്കെയാണ്. അതിൽ സീറ്റ് ബെൽറ്റിൽ കുറച്ച് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. എല്ലാ സീറ്റ് ബെൽറ്റും, നമ്മളിപ്പോൾ ഒരു 7-സീറ്റർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 7 സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് 7 ചെക്ക് ചെയ്യണം. 7 മുഴുവനായിട്ട് വലിച്ചിട്ട്, മുഴുവനായിട്ട് അതിൻ്റെ ഫുൾ റോളിന്ന് അത് മൊത്തം പുറത്ത് വരുന്ന രീതിയിൽ വലിച്ചിട്ട് അതിലെവിടെയെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ ക്ലിപ്പുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ ക്ലിപ്പ് വീഴുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ ഇൻഡിക്കേറ്ററുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, അത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് സീറ്റ് ബെൽറ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സെൽഫ് ചെക്കിലെ 5-ാമത്തെ ഏരിയ എന്ന് പറയുന്നത് ടയറാണ്. ടയറിൻ്റെ ലീഗൽ ഡെപ്ത്, അതിൻ്റെ ത്രെഡിന് പറയുന്ന ലീഗൽ ഡെപ്ത് 1.6 mm ആണ്. നമ്മളൊരു 20 pence കോയിൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ 20 pence എഡ്ജിലുള്ള ബാൻഡ് വിസിബിൾ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ എയർ പ്രഷർ, ഈ എയർ പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസസ് കുറയും. പ്രോപ്പറായിട്ടുള്ള പ്രഷർ എല്ലാ വീൽസിലും ഉണ്ടെങ്കിൽ ബ്രേക്ക് ടെസ്റ്റ് ഒരു മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, റോളിൻ്റെ മേലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് പ്രോപ്പർ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ടെസ്റ്റ് നമുക്ക് പാസ്സായി കിട്ടും പെട്ടെന്ന്. ഇത്രയും കാര്യങ്ങളാണ് ടയറിൽ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല ടയറിൽ ക്രാക്കുകളൊന്നും ഇല്ലാതെ, വലിയ ക്രാക്കുകളോ മറ്റ് പൊട്ടലുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ, നല്ല എഡ്ജൊക്കെ ഉള്ള രീതിയിലായിരിക്കണം ടയർ. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഫ്ലൂയിഡ്സും ആണ്. എല്ലാ ഫ്ലൂയിഡ്സിൻ്റെയും റിസർവോയറുകളിൽ മാർക്ക് ലെവൽ ഉണ്ടാവും, മാക്സിമം ലോ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ലെവലുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക, വിൻസ്ക്രീൻ വാഷ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡും സ്റ്റിയറിംഗ് ഫ്ലൂയിഡും എല്ലാം ഒക്കെയാണോ നോക്കുക. അതൊക്കെയാണ് നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ ഏരിയാസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഒരു കാര്യം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം നോക്കുക. 7-ാമതായിട്ട് സ്റ്റിയറിംഗ് ആൻഡ് സസ്പെൻഷനാണ്. അതിൽ സ്റ്റിയറിങ്ങിൽ നമ്മൾ സ്റ്റിയറിംഗ് വീല് പിടിച്ചിട്ട് അതിനെന്തെങ്കിലും കുലുക്കോ എന്തെങ്കിലും ഉണ്ടോ, അത് സ്റ്റേബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഓക്കെ ആണോ നോക്കുക, അത് ഫ്ലൂയിഡ്സിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ വരുന്ന സസ്പെൻഷൻ, സസ്പെൻഷനിൽ നമുക്ക് വണ്ടി ചാടുമ്പോഴോ അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സസ്പെൻഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നായിരിക്കും, നമുക്ക് അറിയാൻ സാധിക്കും. അത് ടെക്നിക്കലായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം നോക്കാൻ പറ്റില്ല, അത് ലോക്കൽ ഗ്യാരേജിൽ കൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ MOT സെൻറ്ററിൽ അവരതൊരു മെഷീൻ്റെ സഹായത്തിലാണ് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ നമുക്ക് നോക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ സൈഡിലുള്ള കോയിൽസിന് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൂയിഡ് ലീക്കേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ, അതൊന്ന് ചെക്ക് ചെയ്യുക. 8-ാമത് വരുന്ന ഒരു ഏരിയ വണ്ടിയുടെ ബോഡി ചെയ്സുമാണ്. ചെയ്സിൽ നമുക്ക് ഉറപ്പുവരുത്തണമെന്ന ഒറ്റ കാര്യമുള്ളൂ, 12 cm കൂടുതലുള്ള ഡീപ്പായിട്ടുള്ള തുരുമ്പുകളോ അല്ലെങ്കിൽ പൊട്ടലുകളോ ബെൻഡുകളോ പാടില്ല എന്നുള്ളതാണ്. അത് മാത്രമേ നമുക്ക് നോക്കി ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വണ്ടിയുടെ അടിയിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഈ പറഞ്ഞ ബാക്കി 5%, 95% ഉറപ്പുവരുത്താമെന്നാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി 5% നമുക്ക് നമ്മുടെ ടെസ്റ്റിന് വേണ്ടി വിട്ടുകൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ബോഡിയിൽ നമുക്ക് കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ കാര്യമായിട്ടുള്ള പൊട്ടലുകളോ പാടുകളോ സ്ക്രാച്ചുകളല്ല, ഡാമേജുകൾ സംഭവിക്കില്ല, നമ്മൾ ടെസ്റ്റ് ഫെയിലാവും. നമ്മുടെ ഹെഡ്ലൈറ്റിനോ ബ്രേക്ക് ലൈറ്റിനോ ഇൻഡിക്കേറ്ററിനോ അങ്ങനെ എന്തെങ്കിലും ബോഡിയിൽ ഏതെങ്കിലും പാർട്സുകൾക്കോ സൈഡ് മിററിനോ മറ്റോ എന്തെങ്കിലും പൊട്ടലുകളോ ഡാമേജുകളോ ഉണ്ടെങ്കിൽ ഇത് ബോഡീൻ്റെ പരിധിയിൽ വരുന്നതാണ്, നമ്മൾ ടെസ്റ്റ് ഫെയിലാവാനുള്ള സാധ്യത. 9-ാമത് നമ്മൾ നോക്കുന്ന ബ്രേക്കാണ്. ബ്രേക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് അത്യാവശ്യം കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി ഹാൻഡ് ബ്രേക്ക് പവർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള ബ്രേക്കുകൾ, ഏതെങ്കിലും ബ്രേക്കുകൾ നമുക്ക് കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ റോളിൻ്റെ മേലെ കയറ്റി നിർത്തിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ബ്രേക്ക് കുറച്ച് കുറവാണെങ്കിൽ പോലും ആ മെഷീൻ അത് ഡിറ്റക്ട് ചെയ്യും, നമ്മൾ ഫെയിലാവാനുള്ള സാധ്യത കൂടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്കിൻ്റെ ഏരിയയിൽ ബ്രേക്ക് പെഡലിൻ്റെ മേലെയുള്ള റബ്ബർ ബുഷുകൾ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ ടെസ്റ്റ് ഫെയിലാവാനുള്ള ഒരു കാരണമാണ്. അത് അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എല്ലാ പെഡലുകളും, ബ്രേക്ക് പെഡലിൻ്റെ മേലെയും ആക്സിലേറ്ററിൻ്റെ മേലെയൊക്കെ ഉള്ള റബ്ബർ പെഡലുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതില്ലാത്ത പക്ഷം നമ്മൾ ടെസ്റ്റ് ഫെയിലാവാനുള്ള സാധ്യതയുണ്ട്. 10-ാമത്തെ കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 10-ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ചെക്ക് പോയിൻ്റ്
ബോണറ്റും ഡോറുമാണ്. എല്ലാ ഡോറുകളും ഈസി ആയിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ടൈറ്റൊന്നുമല്ല. നമ്മൾ രണ്ടുപേരൊക്കെയുള്ള ഒരു ഫാമിലിയിലെ ബാക്ക് ഡോറൊക്കെ തുറക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പം എല്ലാ ഡോറുകളും പ്രോപ്പറായിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ട്. അതിലുള്ള ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ചൈൽഡ് ലോക്ക് കാര്യങ്ങളെല്ലാം, ചൈൽഡ് ലോക്കൊന്നും അവർ ചെക്ക് ലിസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഡോർ ഹാൻഡിലുകളെല്ലാം പ്രോപ്പറാണ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും കാരണവശാൽ ആക്സിഡൻ്റോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡോറുകളും നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവർ എത്തിക്കൂടെ ഉറപ്പുവരുത്തുന്നത്. അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. ബോണറ്റ് തുറന്നു വയ്ക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ബോണറ്റ് ഈസി ആയിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ചെക്ക് പോയിൻ്റാണ് അവരുടെ ചെക്ക് ലിസ്റ്റിൽ. ഈ മേൽപ്പറഞ്ഞ 10 കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എമോട്ട് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 95% നമ്മൾ പാസ്സാവും. ബാക്കി 5% നമ്മുടെ അവർ മെഷീൻസ് വെച്ച് ചെയ്യുന്ന എമിഷൻ ടെസ്റ്റും ബ്രേക്ക് ടെസ്റ്റിൻ്റെയും റിസൾട്ട് പോലെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പാസ്സാണ്. അടുത്ത 1 വർഷത്തേക്കുള്ള MOT നമ്മുടെ വണ്ടിക്ക് കിട്ടും. അപ്പോൾ MOT ടെസ്റ്റ് സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആദ്യം വണ്ടി കീ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് റെഫറൻസ് നമ്പർ കൊടുക്കുക. അതിന് ശേഷം വണ്ടിയുടെ എമിഷൻ ടെസ്റ്റാണ്. അതൊരു മെഷീൻ നമ്മുടെ സൈലൻസറിൽ ഒരു പൈപ്പ് വെച്ചിട്ട്, അതായത് മെഷീൻസ് വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള RPM റേഞ്ചുകളിൽ നമ്മുടെ വണ്ടിയുടെ എമിഷൻ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം അവർ ബോഡിയും ബോണറ്റും, ബോഡിയിലെ ഡോറുകളും കാര്യങ്ങളും ബാക്കി ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ബോണറ്റ് തുറക്കാനോ അടയ്ക്കാനോ പറ്റുന്നുണ്ടോ അതാണ് ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ വീലുകൾ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിലുള്ള സ്വിച്ചുകൾ കാര്യങ്ങൾ, ബാക്കി അകത്തുള്ള ലൈറ്റ് കാര്യങ്ങൾ, ഡാഷ്ബോർഡിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ഓരോരോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ ഹീറ്റ്, ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും ഡാഷ്ബോർഡിൽ. അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സ്വിച്ചുകളും എല്ലാ കൺട്രോളുകളും വർക്കിംഗ് ആണെന്ന് നോക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്ക് ടെസ്റ്റാണ്. ബ്രേക്ക് ടെസ്റ്റിന് ശേഷം സസ്പെൻഷനും വണ്ടിയുടെ അടിവശത്തുള്ള ഇൻസ്പെക്ഷനാണ്. വണ്ടി പൊക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കി മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ടെസ്റ്റിൻ്റെ സൈഡ് കഴിഞ്ഞു. പിന്നെ അതിൽ നമുക്ക് ഇത്ര ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ഓരോ റിസൾട്ട് വെബ്സൈറ്റിൽ, MOT വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പാസ്സാണോ ഫെയിലാണോ എന്നുള്ള റിസൾട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്ന് അഡ്വൈസറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതേ ടെസ്റ്റ് സെൻറ്ററിൽ തന്നെ ഫിക്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി തരണമെന്നാണ്. അതേ ടെസ്റ്റ് സെൻ്ററിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇനി അതേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസവും സെയിം ടെസ്റ്റിൻ്റെ ഫീലിൽ തന്നെ നമ്മൾ ഈ കാര്യം നമുക്ക് പുറത്തുനിന്നാണ് ഫിക്സ് ചെയ്യുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന ഫോൾട്ട് പുറത്തുനിന്നാണ് ഫിക്സ് ചെയ്യുന്നത്, ഇതേ ടെസ്റ്റിൻ്റെ ഫീ തന്നെ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കി തരാൻ അവർ ബാധ്യസ്ഥരാണ്. തൊട്ടടുത്ത ദിവസം ആ സെയിം ഡേ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം MOT ഒരു അഡ്വൈസറി എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് നമുക്ക് ടൈം കിട്ടും ഇത് ഫിക്സ് ചെയ്യാനുള്ള. അടുത്ത 10 ദിവസം നമുക്ക് ഇത് ഫിക്സ് ചെയ്യാനുള്ള ടൈം കിട്ടും. MOT പോകുന്ന വഴിക്ക് ആണ് നമ്മൾ വണ്ടി MOT ഇല്ലാതെ പോകുന്നത് എങ്കിൽ പോലീസ് റോഡ് സൈഡ് ചെക്കിൽ നമ്മളെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, MOT ഇല്ലാത്തതിൻ്റെ പേര് പിടിക്കാനുണ്ട്, നമുക്ക് അപ്പോയിൻമെൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അവരത് ഒഴിവാക്കി തരുന്നതാണ്. അത് ഓക്കെയാണ്, അത് അക്സെപ്റ്റബിൾ ആണ്. മാക്സിമം എല്ലാവരും MOT ഡേറ്റ് തീരുന്നതിന് ഒരു 30 ദിവസം മുമ്പ് അല്ലെങ്കിൽ 15 ദിവസം മുമ്പെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുത്ത് MOT കയറ്റാൻ വേണ്ടി ശ്രമിക്കുക വണ്ടി. അപ്പോൾ നമുക്ക് ആ ഡേയ്സ് കൂടെ, ആ ഡേയ്സ് ഒരിക്കലും വേസ്റ്റ് ആകാം. അത്രയും ഡേയ്സ് നമുക്ക് എക്സസ് ആയിട്ട് കിട്ടുന്നതാണ്. അടുത്ത MOT എക്സ്ട്രാ 15 ഡേയ്സും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും അങ്ങനെ MOT ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് MOT മുമ്പ് നമുക്ക് MOT ഫെയിലാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും, ആദ്യമായിട്ടൊക്കെ ഒരു MOT ടെസ്റ്റിന് പോകുമ്പം നമുക്കുണ്ടാകുന്ന കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോ ഉദ്ദേശം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്ന മറ്റൊരു കാര്യമായിരുന്നു ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് UK കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട MOT ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച്. അപ്പോൾ MOT സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഒരു PRO സർവീസ് ഞാൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും, അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് മറ്റേ. എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് HSBC ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. ഞാൻ കുറച്ച് ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു എൻ്റെ അഡ്രസ് പ്രൂഫിൻ്റെ കാര്യത്തിൽ. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്തത്, എങ്ങനെയാണ് ഈസി ആയിട്ട് HSBC ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് അടുത്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് മറ്റേ. ബൈ.